ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു കുട്ടി ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഹിജേൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് സൺഡേ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഉറക്കത്തിൽ തന്നെ ഹിജേൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് റെഡിയാവും, നമുക്കൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പോകാം കേട്ടോ. ആൾ ക്യാമറമാനാട്ടോ, പേര് ശ്യാം എന്നാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് പോയത് പെരുന്തേനെ അഴിവിക്കാൻ കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനും ഹിജേണനും മക്കളും പിന്നെ ആ ഒരു ശ്യാമും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. അത്യാവശ്യം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു 9-10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര വെയിലായിരുന്നു, അത്രയും ദിവസം മഴയായിരുന്നു. പക്ഷേ ആ ദിവസം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അധികം ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും അത്യാവശ്യം നമ്മളൊരു തണലുള്ള സ്ഥലത്തൊക്കെ പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഭാഗത്ത് കൊടുത്തേക്കാം കേട്ടോ. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗത്ത് കൊടുത്തേക്കാം. നല്ല രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വശത്തോട്ടൊക്കെ വരുന്നത് കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളുടെ കുറച്ച് സ്റ്റില്ല് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിൽഡ്രൻസ് ഡേക്ക് ഡേ, അപ്പോൾ അതിനൊന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കുറച്ച് കുട്ടികളുടെ കൂടുതൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എടുത്തത്. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത് വെയിൽ കൂടി വരുന്ന കാരണം ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് മക്കളുടെ മാത്രമായിട്ടും അതുപോലെ ചേട്ടൻ്റെ എൻ്റെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു. റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളുടെ കുറച്ചെടുത്തു. പിന്നെ ഏട്ടൻ്റെയും ആ ഒരു ശ്യാമിൻ്റെയും ഹിജേൻ്റെയും ഒരു ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരുടെയും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. പിന്നെ ഹിജേട്ടന് ഇതുപോലെ മലയൊക്കെ കാണുമ്പോൾ അങ്ങനത്തെ കയറുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ കയറി. പിന്നെ അവരുടെ ഫോട്ടോസ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ മാക്സിമം ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു സൺഡേ ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് കപ്പിയും മീൻ കറിയൊക്കെ ആയിരുന്നു, അതൊക്കെ വെച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല വെയിലായ കാരണം പെട്ടെന്ന് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ വെയിലായ കാരണം ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അവിടെ തന്നെ ചെറിയൊരു പാർക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ പിള്ളേരെ പാർക്കിലൊക്കെ ഇരുത്തി കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. വെയിൽ കാരണമാണ് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ടാറ്റ ബൈ, സീ യു.